പവിത്രം വെള്ളം നനച്ച് മോതിരവിരലിൽ അണിയുക. മോതിരവിരലിൽ ഞാൻ ഈ വിരലിനാ മോതിരവിടുന്നത്. ശരി, നെല്ലും അരിയും വെള്ളം നനച്ച് വെളിത്തറയിൽ അർപ്പിക്കും. കറുകപ്പുല്ല് വെള്ളം നനച്ച് വെളിത്തറയിലിടുക. നേരത്തെ തുടങ്ങിയാണ്. കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് ഏഴ് പുണ്യ നദികളെ മനസ്സിൽ ധ്യാനിച്ച്. അതേതല്ല ഗംഗ, കാവേരി, നെയ് നദി വെളിത്തറയിൽ അർപ്പിക്കുക. ചോറും തൈരും നന്നായി കുഴച്ച് പതിനാല് ഉരുളയാക്കിയിട്ട് അച്ഛനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് പതിനാല് പ്രാവശ്യം വെളിത്തറയിലിടുക. അല്ല മാധവ, ഈ പതിനാല് പ്രാവശ്യം എങ്ങനെയാന്ന്? കുഞ്ഞപ്പൻ നല്ലോണം കഴിക്കലുണ്ടായി. പതിനാല് ഉരുളിയൊന്നും ഓന് പോരാ. മനസ്സിലാവുന്നിട്ട് ചോദിച്ചാ പതിനാലല്ല പതിനാറാണ്. അല്ലപ്പാ, അങ്ങനെയല്ലേ ഇപ്പൊ അതിന്റെ കണക്ക്. മരിച്ചിട്ട് പതിനാലായി എന്നല്ലേ പറയുന്നു. എന്ത് മരിക്കില്ലേ, നീ കണ്ടിന? എന്നാ നിങ്ങ പറ. എത്രയാന്ന്? ആ, നീ ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു എന്ന് പറയാ. എന്തേലും ആട്ടു. പ്രസിഡന്റാ, എപ്പൊ കഴിയും? ഒറ്റ മിനിറ്റ്, നമ്മ ഇപ്പൊ നോക്കും. എന്തോടോ ജോലി ശരിയായിട്ടുണ്ട്. കേൾക്ക്, ബാംഗ്ലൂരാണ്. എനിക്കൊരു പണിയില്ല എന്റെ ചങ്ങനെ. എറണാകുളം പോയി ജോലി ചെയ്യാൻ തന്നെ നിന്റെ അച്ഛൻ സമ്മതിക്കൂല. എന്നിട്ടാ ബാംഗ്ലൂർ? നിങ്ങൾ അച്ഛനെ കൂടെ കൂട്ടി കൂട്ടി ആലോചിക്കുന്നു. അത് നല്ലതാ. പക്ഷേ വേറെ രീതിയിൽ പറയേണ്ടി വരും. മുമ്പത്തെ രീതിയിലേക്കാണെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. ഇങ്ങോട്ട് നോക്ക്, ബോഡി ഇട്ട് കണക്കും പഴക്കവും നോക്കുമ്പോ ബാസ്കറ്റ് ഇന്നത്തെ പതിനല്ലേ സൈ. എന്ത് ബോഡി ആര് കണ്ടിനെ? ഇതും കൊള്ളാം. ചത്തിട്ടാ കിട്ടിയത് അച്ഛന്റെ ബോഡിയല്ല. ചത്തു വിചാരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? പതിനാല് വേണോ പതിനാറ് വേണോ തൈര് കുഴച്ചിട്ട് കൊടുക്കണോ, അല്ല നിങ്ങളെ വെളിയിടലിന് തീരുമാനിച്ചാൽ മതി. എന്റെ അച്ഛന് ചായ കൊടുക്കണോ ചോറ് കൊടുക്കണോ ഞാൻ തീരുമാനിച്ചോളാം. ചടങ്ങിന് വന്നതിന് ചായ കുടിച്ചിട്ട് പോയാ പോരെ. ഇവിടുത്തെ കച്ചറയാക്കാൻ നിൽക്കുന്നു. ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കലില്ല. എന്നാ പിന്നെ പോയിക്കൂടെ. അച്ഛാ, സുബ്രഹ്മണ്യ പിടിച്ചിട്ട് കൊണ്ടുപോയി ആളാ. കടുപ്പം കാര്യം. ഓ, കടുകടുപ്പം. എന്ത് കടുപ്പം? ആ നായു എന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞപ്പൻ നാട് വിട്ടുപോയതാ. ഓൻ ചത്തിട്ടൊന്നുമില്ല. ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞ് ബലിയിടുക. ഓൻ ചെയ്യുന്നതാണ് കടുപ്പം. അതും കടുപ്പം തന്നെ. മാമന്റെ ഷുഗർ കൂടിയിട്ടുണ്ട്, മെലിഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ടി വിയിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി. കുറ്റപത്രം. കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും. ഒരു അയൽവാസി തലക്കടിച്ചു കൊന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫ് അല്ല. അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. അല്ല മാമ, ചെക്കൻ ഒരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര്. 100,000 രൂപ ശമ്പളം. മാമനും അവിടെ പോയി നിൽക്കുക, ഈ വീട് വാടകയ്ക്ക് കൊടുക്കുക. ഒരു 10 രൂപ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചുതരാം. ആടെയാകുമ്പം തലക്കടിയൊന്നും ഇല്ലല്ലേ, സേഫാണ്. Thank you.
രസനേട്ടാ രാത്രിയത്തെ കിടത്തം സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാൽ മതി. അതെവിടെ പോയാലും ശരി. അച്ഛൻ ഞാൻ ആരക്കണം അറിഞ്ഞിട്ടുണ്ടോ നോക്ക്. ആ അറിഞ്ഞല്ലോ. ആ എന്നാ അറിഞ്ഞിട്ടില്ല. നീ അരച്ച എത്രയറിയൂ അത് അരക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛ വീട് എന്ത് പണിയിട്ടാ അച്ഛ? പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല, പോയി അന്വേഷിക്കണം. ആ നീ എവിടെ പോകുന്നു? ഇവിടെ ഒരു ഗ്രൗണ്ട് വരാം. തോക്കൂന്ന് പേടിയില്ലെങ്കിൽ ഒരു കളി കളിച്ചോ? തോക്കൂന്ന് പേടിയുണ്ട്. ആ വാടാ കുറച്ച് സമയം. രാത്രിയായിരിക്കാം, പോയിട്ട് കുറച്ച് പണിയുണ്ട്. പണിയൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. നിങ്ങളൊന്നും പോകുന്നില്ലേ പൊതുവട്ടാ? പോണം, സമയത്തില്ല. എത്ര മണിക്ക്? ഞാൻ പോയിട്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതെന്റെ ശിഷ്യന്മാരല്ലേ, മുതലെ നോക്കിക്കോളൂ. മരുന്നിന്റെ പണിയല്ലേ. ഇതെല്ലാം എപ്പം പറയുന്നു? ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്. ഇടക്ക് പറയും. നിന്റെ അച്ഛനെ കൊണ്ട് പോകുന്നുണ്ട് ബാംഗ്ലൂരേക്ക്? ബസ് ഇത് കിട്ടിയ പണി ബാംഗ്ലൂർ? ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അല്ല ഞാൻ ശരിക്കും പറഞ്ഞാടാ, ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ. മാസ്റ്ററിന് കിടക്കട്ടെ പണി ബാംഗ്ലൂർ. വയസ്സന്മാരാ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടില്. ഈ ഡോക്ടർമാർ എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടത്? എന്റെ പൊന്നു അതേട്ടാ, ഞാൻ എവിടെയും പോണില്ല. ചേട്ടാ ഒരു ചായ എന്നെ പോലെ. വീട്ടിലേക്ക് പോവോ? അർജന്റാ. എന്തിടാ? നിങ്ങളെ അച്ഛൻ വീണു. അലക്കുന്നിടത്ത് വീണതാണ്. നോക്കരാ എന്തു ഒറ്റക്ക് ജീവിക്കുന്നത്. മോനെ കല്യാണം കഴിച്ചു കൊടുത്തൂടെ. ഗുളികയൊന്നും കഴിക്കില്ല അല്ലേ? മെല്ലെ പറഞ്ഞാ മതി. അച്ഛനെ ചെവിയൊക്കെ. ഞാൻ കഴിക്കലുണ്ട്. ഭാസ്കരേട്ടാ ഇങ്ങനെ ഗുളികയൊന്നും കഴിക്കാണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടാ. എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ്, ബാക്കിയുള്ളവർക്കും പ്രശ്നമാണ്. നീ നിന്റെ പണിയെടുക്കും. എനക്കിനിപ്പോ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വളരെ പഴകിയ അസുഖല്ലേ, എപ്പോഴാ തട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിലെ പണിയല്ല, നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ. എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യില്ല, അയക്കോ വയസ്സായില്ലേ. പിന്നെ നീ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ? നീ ഇലക്ട്രോണിക്സ് അല്ലേ? അല്ല മക്ക്, ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ രസനേട്ടാ ഒരു ഹോംലെസിന്റെ വേണല്ലോ? എനക്കല്ല, വീട്ടിലെ കാര്യം നോക്കാൻ. അച്ഛനും നോക്കാൻ ഒരു ഹോംലെസ് വേണമെന്ന് പറഞ്ഞില്ലേ? ഓ ആ ഹോംലെസ്. ഈ ഹോംലെസ് അത്ര സേഫ് അല്ല കേട്ടോ. ഈ നാട്ടിൽ ഒരു പെണ്ണുങ്ങൾ സേഫ് അല്ലല്ലേ. നിങ്ങൾ എന്നെ നോക്കുന്നു വില്ലേട്ട പെണ്ണ് ഹോംലെസ് സേഫ് അല്ല. അവര് നിന്നെ കട്ടോടൂ. ആടെ കക്കാനൊന്നുമില്ല, ആകെയുള്ള അച്ഛന. ആ പെരുമ്പേല് ഒരു ഏജൻസി ഉണ്ട്, അവിടെ നല്ല ഹോംലെസ് കിട്ടും. ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടെ നിനക്ക്? അച്ഛൻ അതല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഹോം